ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ നെയിം അസ്മ ഇസ്മായിൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ മൈ ലൈഫായിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല രസമുള്ള പുറത്ത് നല്ല സുന്ദരമായ കാഴ്ച കണ്ടിട്ടാണ് ഇന്ന് അടുക്കളയിലോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെക്കലത്തെ ഫുഡായിട്ട് ഇന്ന് ദോശയും മസാല ദോശയും ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ മസാല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ ദോശ ഉണ്ടാക്കണം. ഇവിടെ ഇപ്പോൾ ഒമാനിൽ രാവിലെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ രാവിലെ തണുപ്പാണ്. അത് കാരണം തന്നെ കുട്ടികൾക്കൊക്കെ നീക്കാൻ ചെറിയൊരു മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പാവും. അപ്പോൾ കുട്ടികൾക്ക് പോകാനായിട്ടുള്ള ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് കൊണ്ടുപോകാനും വേണം, ഇവിടുന്ന് കഴിച്ചിട്ട് പോവുകയും വേണം. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊണ്ടുപോവുകയും ചെയ്യും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും മസാല ദോശ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഒന്നോ ഒരു ദോശയൊക്കെ കഴിക്കുള്ളൂ, പിന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. മൂത്താൾ കൊണ്ടുപോകില്ല, ചെറിയ ആൾ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അവരിവിടെ ഇന്ത്യൻ സ്കൂൾ മുളന്തയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരാണ് സ്കൂളിൽ പോകാനുള്ളത്. അപ്പോൾ അവർക്കിപ്പോൾ വണ്ടി വരും, 7:30 വണ്ടി വരും. ഞങ്ങളിവിടുന്ന് മാമാടെ മോനും അവർ ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവർ കൊണ്ടുപോകും, തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ ഇതാ കുട്ടികൾ റെഡി ആയിട്ടുണ്ട്, ഇങ്ങനെയാണ് അവരുടെ യൂണിഫോം. അപ്പോൾ അവരിതാ പോകാനായിട്ട് വണ്ടി വരാനായിട്ടുണ്ട്, അവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ മാമൻ്റെ രണ്ട് കുട്ടികളും പിന്നെ ഞങ്ങളുടെ രണ്ട് മക്കളുമാണ് പോണത്. അപ്പോൾ അവരുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അവർ പോവുകയാണ്, രണ്ട് മക്കളും. ഇവിടെ നിന്ന് അവർ രണ്ടാളും പോവുകയാണ്. അവരിഞ്ഞ് തിരിച്ച് വരണമെങ്കിൽ 2:30 തിരിച്ച് വരാൻ. ഉച്ചക്ക് ഫുഡൊന്നും കൊണ്ടുവരണ്ട, അത് കാരണം ഉച്ചക്ക് തിരിച്ച് വീട്ടിലോട്ട് വരും. അപ്പോൾ ഇതാ അവർ പോവുകയാണ്, ഗേറ്റൊക്കെ അടച്ച് അവർ രണ്ടാളും പോയി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പാപ്പും കിച്ചുമുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഫുഡൊക്കെ കൊടുത്ത് പിന്നെ മീനൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവർ സമ്മതിക്കില്ല, ഡോറ് തുറക്കാൻ സമ്മതിക്കില്ല. ബാക്കിലെ ഡോറും ഫ്രണ്ടിലെ ഡോറൊന്നും തുറക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഉറങ്ങിയതിൻ്റെ ശേഷമാണ് പിന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുക. കുട്ടികൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അതിനുശേഷം പിന്നെ നീറ്റതിൻ്റെ ശേഷമാണ് ക്ലീനിങ്ങും ഉച്ചക്കലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ ഉറക്കൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ നമ്മൾ ഉച്ചകൾക്കുള്ള ഫുഡായിട്ട് ഇന്ന് സാധാ ഫുഡാണ് ഉണ്ടാക്കുന്നത് നമ്മൾ. അപ്പോൾ ചോറ് ഞാൻ കുക്കറിലാണ് വെക്കുക. ഇപ്പോൾ ഇതാ കുമ്പളങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുമ്പളങ്ങ മുറിച്ചിട്ടുണ്ട്. അതിൽ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. അതിനുശേഷം നമ്മളതിലോട്ട് പച്ചമുളകും തേങ്ങയും പിന്നെ തൈരും കൂട്ടിയിട്ട് അടിച്ചതിന് ശേഷം നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണിത്. ഇതുണ്ടെങ്കിൽ ചോറിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കാറാണ് ഞാൻ. കടുകൊന്നും ചേർക്കാറില്ല, എനിക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. തൈര് ഒരു 2 സ്പൂൺ അത് മിക്സിയിലിട്ടിട്ട് തേങ്ങയുടെ കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക അതിൻ്റെ കൂടെ. അപ്പോൾ ഈ തേങ്ങയും തൈരും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടെ കറക്കിയെടുത്തതിന് ശേഷം നമുക്കിത് നമ്മൾ വേവിച്ച് വെച്ച കുമ്പളങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇറക്കി വെക്കുക. തിളക്കാനോ ഒന്നും പാടില്ല, ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ഇത് നന്നായി കുമ്പളങ്ങൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇനി ഇത് കടുകിട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. മീൻ കറി സാധാ മീൻ കറിയാണ്, മാന്തളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, വലിയ മാന്തളായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മുളക് കറി ആക്കിക്കുകയാണ്. വെറുതെ ഉള്ളിയും മുളകും പിന്നെ വഴറ്റിയിട്ട് അതിലോട്ട് പുളിയും മുളകും മഞ്ഞപ്പൊടിയും മസാല ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരക്ക് കാരണം ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ തിരക്കാണ്. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് പിന്നെ കറികളും ഫുഡ് ഉണ്ടാക്കലൊക്കെ. കുട്ടികൾ വരുമ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആവണം, ബാക്കി ക്ലീനിങ്ങും എല്ലാം നടക്കണം. പിന്നെ അയക്കുറയാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ അത് സാധാ മസാല തേച്ചിട്ട് അത് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിലാണ് ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കും. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ പെട്ടെന്നാണ് ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിക്കുക. അപ്പോൾ ഇനി നമ്മളെ കുമ്പളങ്ങൾക്ക് നമുക്ക് തളിച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കുക. അതിൽ ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇല എണ്ണീരത്തുണ്ടായിരുന്നില്ല, അപ്പോൾ അതായിരുന്നു ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ല. അപ്പോൾ അതാ ഇതെല്ലാം ആയിട്ട് നമ്മളത് ഇതിൽ കൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല വല്ലാണ്ട് കുറുകിയതും അല്ല, ഇങ്ങനൊരു ലൂസ് പോലെ ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുഡെല്ലാം മീൻ കറിയും പച്ചക്കറിയും മീനും എല്ലാം പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് കുക്കറിലുണ്ട്, പിന്നെ അത് ഊറ്റിയെടുക്കണം. പിന്നെ ഞങ്ങളിതാ ഉമ്മ ഉണ്ട് ഇവിടെ എൻ്റെ കൂടെ. അപ്പോൾ ഉമ്മ കുറച്ച് നേരം പുറത്തൊക്കെ പോയിട്ട് ഉമ്മരത്ത് കുറച്ച് നേരം കൊണ്ട് ഇരുത്തും. അപ്പോൾ ഉമ്മ പുറത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതാ കുട്ടികളെ സ്കൂളിൽ വന്ന് ഇതാ കുട്ടികൾ ഫുഡ് കഴിക്കുകയാണ്. മോള് ഫുഡ് കഴിക്കുകയും ചെയ്യും, കുറച്ച് നേരം ടി വി വെച്ചിട്ടിരിക്കും.
അപ്പോഴേക്കും പാപ്പും കിച്ചും അവരെ കുട്ടികളും ഒക്കെ ആയിട്ട് ഇതാ മുമ്പാരത്തുണ്ട്. അപ്പോൾ അവരിതാ പാലൊക്കെ കുടിച്ച് കുഞ്ഞാവയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു, നാലും അഞ്ചും ഒക്കെ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ചത്തുപോയി, ഇപ്പോൾ ആ ഒരു കുട്ടിയേ ഉള്ളൂ. തണുപ്പാവുമ്പോൾ ഇനി എല്ലാം ചത്തുപോകും. അപ്പോൾ ഇതാ ഇനി ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ദാഹം വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം, ആ ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ ഫുഡ് രാത്രിയിലത്തെ ഫുഡ് ഇന്ന് പുറത്തു നിന്നാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ വൈകിട്ടൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഇന്ന് മക്കൾ ട്യൂഷന് കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് ഷവർമ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ സൂക്കിൽ തന്നെയുള്ള ഒരു ഷവർമൊക്കെ ഉണ്ട് നമ്മുടെ സുവയ്ക്ക്, സൂക്കിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാ ചിപ്സും പിന്നെ ഡിയും ഒക്കെ കിട്ടും നമുക്ക് ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ നല്ല തിരക്കാണ് അവിടെ, സാൻഡ്വിച്ചും ഒക്കെ മേടിച്ചിട്ട് പോകുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി മയോണൈസും അതിൻ്റെ കൂടെ തന്നെ ചിപ്സും എല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറെയും ഒന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല ടേസ്റ്റുള്ളത് തന്നെയായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാ വല്ലപ്പോഴൊക്കെയാണ് പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ, എപ്പോഴും ഒന്നും കഴിക്കാറില്ല. ഇടയ്ക്ക് ഒരു പൂതി പറയും പിള്ളേർ, അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാണുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോഴേ എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.